നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഹൈപ്പ് കൊടുത്തിട്ടുള്ള പ്ലേയേഴ്സ് വളരെ വളരെ കുറവാണ്. കെ ബി എഫ് സിയുടെ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉദ്ദേശിച്ചത് ഫോറിൻ പ്ലേയേഴ്സിനെയാണ്, ഇന്ത്യൻ ആൻഡ് നമ്മുടെ മലയാളി പ്ലേയേഴ്സിനെ ഒന്നും നോക്കണ്ട. കാരണം അവര് നമ്മളെ ആൾക്കാരാണ്, ഓക്കെ, നമ്മുടെ സ്വന്തം പ്ലേയേഴ്സ് ആണ്. ഓരോ സീസൺ തുടങ്ങുന്ന സമയത്തും പുതിയ ഫോറിൻ പ്ലേയേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പതിവ് പോലെ തന്നെ കെ ബി എഫ് സി ഫാൻസ് അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് കൊടുക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ബട്ട് ചില സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഹൈപ്പിനൊരു എന്താ പറയുക റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ വളരെ ചുരുക്കം പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹിസ്റ്ററിയിൽ എന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള ഐ എസ് എല്ലിന്റെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ബർത്തലമ്യു ഒഗ്ബെച്ച്, പക്ഷേ ആൾക്ക് കൊടുത്തതിന്റെ പത്തിരട്ടിയോളം ഹൈപ്പ് ഞാനൊരു പ്ലെയർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അഡ്രിയാൻ ഗോറ്റ് ലൂന. I don't care what you say, he is the GOAT, right? Facts. അതെന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ മാച്ച് ഡേയിലും സെയിം ലെവൽ ഓഫ് ലൂണാസ് മാജിക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ നമ്മുടെ രണ്ടാമത്തെ മാച്ച്, ആൻഡ് വി വോൺ 1-0 എന്നുള്ള ഒരു സ്കോറിന്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. മാച്ചിലെ കെ ബി എഫ് സിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ പേഴ്സണലി വളരെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിന്റെ ഭൂരിഭാഗം സമയമാണെങ്കിലും വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ജംഷഡ്പൂർ എഫ് സി ആണെങ്കിൽ ഒരു സമനിലക്ക് വന്ന പോലെയാണ് കളിച്ചത്. അപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ മാച്ച്. എടുത്തു പറയാൻ പറ്റുന്ന മൊമെന്റ്സ് രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്നും കുറവായിരുന്നു. രണ്ട് ടീമും വളരെ ബേസിക് ആയിട്ടുള്ള ഫുട്ബോൾ ആണ് കളിച്ചത്. മാച്ചിനെ തന്നെ മാറ്റിമറിച്ച ആ ഒരു മൊമെന്റ് എന്നുള്ളത് പെപ്ര ആൻഡ് ദിയമന്താക്കോസ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കാരണം പെപ്ര രണ്ട് മാച്ചിലും കാര്യമായിട്ടൊന്നും ഓഫർ ചെയ്തതായിട്ട് തോന്നുന്നില്ല. ഇത് ഞാൻ ആളെ താഴ്ത്തി പറയുന്നില്ല, ഈ മാച്ചിൽ സംഭവിച്ച കാര്യം ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രം. എക്സ്പെഷ്യലി ആൾക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഒരു സ്റ്റേഡിയം മൊത്തം ആൾക്കാർ ഹൈപ്പ് കൊടുക്കാനുണ്ട്, എന്നാൽ പോലും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആളുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് മാച്ചിൽ കാണുന്നില്ല. ലെഫ്റ്റ് വിംഗിലെ ഐമന്റെ പെർഫോമൻസ് എഗെയിൻ വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഫൈനൽ ഡിസിഷൻസ് ആള് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ആളുടെ ഫസ്റ്റ് എവർ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കോൺട്രിബ്യൂഷൻ ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഡിഫൻസ് ഓവറോൾ ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ്, സീസണിലെ ഫസ്റ്റ് ക്ലീൻ ഷീറ്റ് ഒക്കെ നേടിയിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ബി റിയൽ, ജംഷഡ്പൂരിന്റെ അറ്റാക്ക് അത്ര മെച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പ്രബീർ ദാസ് എഗെയിൻ ടീമിന് വേണ്ടിയിട്ടും ഫാൻസിന് വേണ്ടിയിട്ടും ആളുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്, 100% തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഫാൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിഫൻസ് ഓവറോൾ വളരെ ഡീസെന്റ് ആയിരുന്നു. ഈ ഒരു മൊമെന്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഡിഫൻസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോർമിപ്പത്തിന് എന്ത് സംഭവിക്കും, ആളുടെ കരിയറിന് എന്ത് സംഭവിക്കും എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 2 സീസണിലും നമ്മുടെ സ്റ്റാർട്ടിംഗ് സി ബി ആയിട്ട് കളിച്ച ആളാണ്. ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ബോളുമായിട്ട് ഇത്രയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ഇന്ത്യൻ ഡിഫൻഡർ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഡിഫൻസിലെ ഒരാളെ എടുത്തു തന്നെ പറയണം, സച്ചിൻ സുരേഷ്. ഈ ഒരു സീസണിന്റെ തുടക്കം മുതലേ വളരെയധികം ഡൗട്ടേഴ്സ് ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. ആ ഡൗട്ടേഴ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെയും ആഡൊക്കെ ചെയ്യുക. ബട്ട് സ്റ്റിൽ ഈ മാച്ചിലെ 3 പോയിന്റിനും ക്ലീൻ ഷീറ്റിനും ആളുടെ ഇൻവോൾവ്മെന്റ് അത്രക്കും വലുത് തന്നെയാണ്. മേ ബി ലൂണയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഈ ഒരു മാച്ചിൽ ആളുണ്ടാക്കിയിട്ടുണ്ട്. അഡ്രിയാൻ ലൂണയെ പറ്റിയിട്ട് ഞാൻ അഗെയിൻ ഞാൻ സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയാവും. കാരണം ആള് മാച്ചിൽ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കണില്ല, ടീമിന്റെ വിന്നിംഗ് ഗോൾ നേടി, ബ്ലാ ബ്ലാ ബ്ലാ. ഇറ്റ്സ് ദ സെയിം, എല്ലാ മാച്ചിലും ആള് 10 out of 10 പെർഫോമൻസ് ആണ്. ഇനിയുള്ള മാച്ചസില് ദിമി കൂടെ ആളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമ്പോൾ കാര്യങ്ങൾ ഇച്ചിരി കൂടെ അറ്റാക്കിൽ ഈസി ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ബട്ട് അടുത്തതായിട്ട് നമ്മുടെ ഓപ്പണൻസ് മുംബൈ സിറ്റി, ലീഗിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്. ആൻഡ് ഈ ഒരു മാച്ചിലായിരിക്കും നമ്മുടെ ഡിഫൻസിന്റെയും മിഡ്ഫീൽഡിന്റെയും സ്ട്രെങ്ത് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു റിയൽ ടെസ്റ്റ് മുംബൈക്കെതിരെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതെന്തുകൊണ്ടാന്നുള്ളതൊന്നും എനിക്കറിയാം, മുംബൈക്ക് ഒരു സമനിലുണ്ട്, കെ ബി എഫ് സി 2 മാച്ച് ജയിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ റിയലിസ്റ്റിക്കലി മുംബൈ ഈസ് സ്റ്റിൽ ബെറ്റർ ദാൻ ബ്ലാസ്റ്റേഴ്സ്. അത് സ്കോർ ഡെപ്ത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്ലേ സ്റ്റൈലിന്റെ കാര്യത്തിലാണെങ്കിലും എന്തായാലും ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, ചെറിയ ടെൻഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. എനിവേ ഐ വിൽ ടേക്ക് എ ഡ്രോ. ഓക്കെ, മുംബൈക്കെതിരെ ഒരു ഡ്രോ കിട്ടിയാൽ തന്നെ ഐ വിൽ ബി ഹാപ്പി. യാ, അതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻസ്. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.